పరమ పరిశుద్ధ దివ్య కారుణ్యతిన പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും നമുക്ക് അർപ്പിക്കാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇതായവിടെ ഈ അൽത്താരയിൽ ഈ അരുണിക്കായൽ ഈ തിരുവോസ്തിയിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിച്ച് വാഴ്ത്തിപ്പാടാം. യേശുവേ, നിനക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു എന്ന് ഏറ്റുപറയാം. യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ ശിരസ്കരായി നമ്മൾ നിൽക്കുമ്പോൾ, ആ പരമപരിശുദ്ധ കാരുണ്യത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം ഒന്നുമല്ലാതായിത്തീരുകയാണ്. ഒന്നുമല്ലാതായിത്തീരണം. ഈ സമയം ദൈവം നമുക്കായി ഒരുക്കി വെച്ച അമൂല്യമായ മണിക്കൂറാണ്, യേശുവിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന മണിക്കൂർ. നമുക്ക് ശാന്തരാകാം, നമുക്ക് നിർമ്മലമായ ഹൃദയത്തോടുകൂടി അവിടുത്തെ ആരാധിക്കാം. നിന്റെ ഹൃദയം ശാന്തമാകട്ടെ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ ഒരു നോക്ക് നീ ഒന്ന് നോക്കുക. നോക്കിയാൽ ആ ദിവ്യകാരുണ്യം നിന്നോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അപ്പമായി തീർന്നവൻ, മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യ മക്കളുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി ഇതായി ദിവ്യകാരുണ്യത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന യേശുവിനെ ഒരു നോക്ക് നമുക്ക് വാഴ്ത്തി ആരാധിക്കാം. നിന്റെ ശാന്തതയിലാണ്, നിന്റെ ഹൃദയത്തിന്റെ നിശബ്ദതയിലാണ് നിനക്ക് യേശുവിനെ ആരാധിക്കുവാൻ സാധിക്കുന്നത്. ഈ മണിക്കൂർ തമ്പുരാൻ നിനക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ സകലവിധ ആകുല ചിന്തകളെയും മാറ്റിവെച്ചിട്ട് ഈ മണിക്കൂർ തമ്പുരാന് വേണ്ടി മാത്രമായിരിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ശാന്തതയിൽ, നിന്റെ ഹൃദയത്തിലെ നിശബ്ദതയിൽ തമ്പുരാൻ, യേശു തമ്പുരാൻ, ദിവ്യകാരുണ്യ ഈശോ ഇപ്പോൾ നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ അൽത്താരയിൽ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട്, ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് മനുഷ്യ മക്കളെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുന്ന ആ അദമ്യമായ അനന്തമായ സ്നേഹത്തിൻ്റെ മുൻപിലാണ് ഈ മണിക്കൂറിലേക്ക് നമ്മെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നമുക്ക് ശാന്തമാകാം. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ഈ ദിവസത്തിൻ്റെ എല്ലാ ആകുലതകളെയും മാറ്റിവെക്കാം. ഈ ദിവസം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ ദിവസം ഒത്തിരിയേറെ ആകുലതകൾ നമുക്കുണ്ടായിരുന്നിരിക്കും. അവയെല്ലാം മാറ്റിവെച്ചിട്ട് ഈ മണിക്കൂർ നാഥിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തിലെ ആ ശാന്തത അവിടുന്ന് കാണട്ടെ.
നിന്റെ ആകുലതകൾ നീ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് തമ്പുരാൻ മനസ്സിലാക്കട്ടെ. തമ്പുരാന്റെ ആ ഇംഗിതത്തോട് ചേരുവാൻ നിന്റെ മനസ്സ് തമ്പുരാന്റെ മനസ്സിനോട് യോജിപ്പിക്കുക. തമ്പുരാൻ നിന്നോട് പറയുന്നത് എന്താണെന്ന് കേൾക്കുക. നമുക്ക് തമ്പുരാനെ ആരാധിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന യമൂല്യ നിമിഷം അത് അനന്തമായ അമൂല്യമായ അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. ഇങ്ങനെ വരാത്തവണ്ണം തമ്പുരാനീ മണിക്കൂറിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുഴുവനും തമ്പുരാന്റെ മുൻപിൽ സമർപ്പിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ, അനുഗ്രഹങ്ങളുമായി കടന്നു പോകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഭയപ്പെടണമെന്ന്. ഈ മണിക്കൂറാണ് തമ്പുരാൻ നമുക്കായിട്ട് അനുഗ്രഹങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്, നിനക്ക് എനിക്ക് നമുക്ക് ഓരോരുത്തർക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു. ഒടുവിലത്തെ അത്താഴ ദിവസം അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ശരീരമാണ്, രക്തമാണ് എന്ന് അരുളി ചെയ്തുകൊണ്ട് മനുഷ്യമക്കളോടുള്ള സ്നേഹം, അതിന്റെ അവസാനത്തുള്ള രക്തം വരെ ചിന്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് വായി മാറ്റിവെച്ച ആനന്ദ സ്നേഹത്തിന്റെ മുൻപിലിരുന്നു കൊണ്ടാണ് നമ്മൾ പാടിയത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. ഈ ലോക സമ്പത്തിനേക്കാൾ ഈ ലോകം തരുന്ന എല്ലാ സമ്പത്തിനെയും മോഹങ്ങളെയും കാൾ എന്നെ സ്നേഹിക്കുവാനായിട്ട് തമ്പുരാനെ നീ എന്നെ വിളിച്ചാക്കിയിരിക്കുന്നു. ഒടുവിലത്തെ അത്താഴത്തിൽ നീ ഏറ്റെടുത്ത ആ വലിയ ദൗത്യം ഹാൽവരിയിൽ നീ പൂർണ്ണമാക്കി. ഹാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഇതായെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യമക്കൾക്ക് വേണ്ടിയിട്ട് സ്വജീവൻ അർപ്പിക്കുകയാണല്ലോ നീ ചെയ്തത്. ആർപ്പണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു എന്ന് നാഥ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, ഫലമില്ലാതെ ഇരിക്കുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഗോതമ്പുമണിയായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നീ അത് അഴിഞ്ഞില്ലാതാകുവാനായിട്ട് മനസ്സായത് എനിക്ക് വേണ്ടിയാണ് എന്ന് തമ്പുരാനെ ഞാൻ മനസ്സിലാക്കുന്നു. നീയാകുന്ന ഗോതമ്പുമണി കാൽവരിയിലെ കുരിശിൽ പിടഞ്ഞു പിടഞ്ഞ് മരിക്കുവാനായിട്ടിടയാക്കിയപ്പോൾ ആ ഗോതമ്പുമണി അഴിയുന്നത് ഇപ്രകാരമാണ് എന്ന് തമ്പുരാനെ ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു. തമ്പുരാനെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവേ, ഇന്ന് ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഈ ആരാധനയ്ക്കായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴത്തേക്ക് നീ കാൽവരിയിൽ അർപ്പിച്ചത് നിനക്ക് വേണ്ടി അല്ലായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് നീ തിരുമനസ്സായിക്കൊണ്ട് നീ കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രബുദ്ധരാക്കിയിരിക്കുന്നു. എനിക്ക് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി, അതേ യോഹന്നാന്റെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ, അത് സമൃദ്ധമായുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നീ കടന്നു വന്നു. ആ ജീവൻ സമൃദ്ധമായിട്ട് ഞങ്ങൾക്ക് നൽകുവാനായിട്ട് നീ കണ്ടെടുത്ത വഴി, നീ ഏറ്റെടുത്ത വഴി കാൽവരിയിലെ കുരിശായിരുന്നു എന്ന് തമ്പുരാനെ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ അപ്പത്തിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന നിന്റെ സ്നേഹം ഒരു നിമിഷം മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കണം നിന്റെ ഈ സ്നേഹത്തിന്റെ ആഴവും പരപ്പും എത്രയധികമാണ് എന്ന്. നാഥ, നിന്റെ മുൻപിലേക്ക് കടന്നു വരുവാൻ ഞാൻ തത്രപ്പെട്ട ഈ നിമിഷം എനിക്കിത് അനുഗ്രഹത്തിന്റെ നിമിഷമാണ്, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. ഉരുവാക്കുകൾ കൃഷ്ണ മരിയാകുമല്ലോ, നീ എന്ന
വീണ്ടും തമ്പുരാന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. തമ്പുരാനോട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ ആരും അനാഥരല്ല എന്ന് ആ കണ്ണിക ഒരിക്കൽ കൂടെ നമുക്ക് ഒന്നു ചേർന്ന് പാടാം. അവിടുത്തെയോട് നമുക്ക് അപേക്ഷിക്കാം, ഞങ്ങൾ ആരും അനാഥരല്ല, നീ ഞങ്ങളോടുകൂടെയുണ്ട്, ആ വിശ്വാസം ഞങ്ങൾ മുന്നോട്ട് നടത്തുന്നു. തമ്പുരാനെ, ഞങ്ങൾ ഒരിക്കലും അനാഥരായിട്ടില്ല, അനാഥരാവുകയുമില്ല. ആ വിശ്വാസം ഇന്ന് ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പാടട്ടെ. എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങളിലേക്ക് ഒരു നിമിഷം കടന്നു ചെന്നാൽ അനുഗ്രഹങ്ങളാൽ ചെറിയപ്പെട്ട, അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്! നല്ല മാതാപിതാക്കളെ നമുക്ക് നൽകിക്കൊണ്ട്, നല്ല മാതാപിതാക്കളിൽ നിന്ന് ജന്മം സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. നല്ല സഹോദരങ്ങളെ നമുക്ക് നൽകിക്കൊണ്ട് ആ സഹോദരങ്ങളിലൂടെ നല്ല ഒരു വളർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുവരപ്പെട്ടു. നല്ല ഗുരുഭൂതരെ നമുക്ക് ഏർപ്പെടുത്തി തന്നുകൊണ്ട് തമ്പുരാന്റെ ആ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുവാനായിട്ട് നമുക്കിടയായി. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു ജീവിതങ്ങൾക്ക് എന്നയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ വാരി വിതറിയിരിക്കുന്ന നാഥന് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരുകയില്ല. നമ്മുടെ നാഥന്റെ മുൻപിൽ
ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ എനിക്കും എനിക്ക് പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ ഓരോരുത്തരോടും തമ്പുരാൻ വച്ചു നീട്ടിയ ഈ അനുഗ്രഹത്തിന്റെ മധു ആവോളം ആസ്വദിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തി തരുന്ന ഈ മണിക്കൂറിനെ നമ്മുടേതാക്കി മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ വീണ്ടും വീണ്ടും അവിടുന്ന് ചൊരിയുകയാണ്. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കുന്നവൻ അവിടുന്ന് മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതങ്ങളെ കണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവിടുന്ന്. ആ നാഥന്റെ മുൻപിലാണ് നമുക്ക് ലഭിച്ച ആ നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാം. ചെണ്ടുമായി തമ്പുരാനെ നിന്റെ മുൻപിൽ വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ സഹോദരങ്ങളെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെ, എന്റെ ഉത്തരവാദിത്വത്തിനായിട്ട് ഏൽപ്പിച്ചു തന്നിരിക്കുന്നവരെയെല്ലാം ഞാൻ അനുസ്മരിക്കട്ടെ. ഈ ആരാധനവേളയിൽ അവരെല്ലാവരെയും ഞാൻ നിന്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്കറിയാം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട്, ഞങ്ങളുടെ യാചനകൾ ശ്രവിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു എന്ന്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം, ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവനെ, നിന്റെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നിന്റെ കൃപയില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. നിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ എന്റെ ഹൃദയത്തിന്റെ എല്ലാ വശങ്ങളും അറിയാവുന്നവനായ, എന്റെ ഹൃദയത്തിന്റെ എല്ലാ ചിന്തകളെയും അറിയാവുന്നവനായ നിന്റെ മുൻപിൽ എന്റെ മനസ്സ് ഞാൻ തുറക്കട്ടെ. എനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ജോലി ചെയ്യുന്നിടത്തും എന്റെ സമൂഹത്തിലുമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുക. യേശു തമ്പുരാനെ ഇന്നത്തെ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എവിടെ നോക്കിയാലും നിനക്കറിയാം അരിഷ്ടതകളുടെ, കഷ്ടതകളുടെ, വേദനകളുടെ കാഴ്ചകളാണല്ലോ എന്നും എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിലേക്ക് നാഥ നീ ഒന്ന് കടന്നു ചെല്ലണമേ. കുടുംബത്തിൽ മാതാപിതാക്കളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലണമേ. ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവിനെ നീ കടാക്ഷിക്കണമേ. ഭർത്താവിനെ സ്നേഹിക്കാത്ത ഭാര്യയെ നീ കടാക്ഷിക്കണമേ. മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉലച്ചിലുകൾ മനസ്സിലാക്കി അവരുടെ ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തമ്പുരാനെ, അവരോരോരുത്തരും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വപൂർണമായ ജീവിതാവസ്ഥ അതിലേക്ക് നീ തന്നെ കടന്നു ചെല്ലണം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണം. നീ കടന്നു ചെന്നാൽ മാത്രമേ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന്. അല്ലെങ്കിൽ യേശുവേ, നിനക്കറിയാം എത്രയോ വ്യക്തികൾ ആത്മഹത്യയുടെ വരമ്പിലേക്ക് ചെന്നെത്തുന്നു എന്ന്. അവിടെ
നിന്റെ ഒരു സ്പർശനം അവർ കേൾക്കുവാൻ അവർ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ ഒരു സ്പർശനം അനുഭവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ നാഥ ഒത്തിരിയേറെ പേര് രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് സക്കേവൂസിന് നീ രക്ഷ നൽകി സക്കേവൂസ് മാനസാന്തരപ്പെട്ട് വന്നപ്പോഴത്തേക്ക് സക്കേവൂസിന് നിന്നെ കാണുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി വേദന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് തമ്പുരാനെ അവരുടെ ഹൃദയത്തെ സ്പർശിച്ച് അവരുടെ വേദനകൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് നീ തന്നെ ആശ്വാസം നൽകണമേ നിന്റെ മുൻപിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും പാഴായി പോവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കഷ്ടപ്പെടുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയുമെല്ലാം നിന്റെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നാഥ ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കായിട്ട് നടത്തുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധനയ്ക്ക് കൂടിയിരിക്കുന്നവരെ മാത്രമല്ല സമീപത്തും ഇതിന് സമീപത്തും ഇതിൽ സംബന്ധിക്കുന്നവരുമായ മറ്റനേകം പേര് തമ്പുരാനെ ഈ അവസരത്തിൽ നമ്മിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യം അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ആത്മാവിന്റെ ഭോജനമാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ആത്മാവിന്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് വേദന അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമാകുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമെല്ലാം എന്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അവിടുന്ന് പറഞ്ഞിരിക്കുന്ന തിരുവചനം ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. അധ്വാനിക്കുന്നവര്, കഷ്ടപ്പെടുന്നവര്, ബുദ്ധിമുട്ടുന്നവര് എല്ലാം തമ്പുരാനെ നിന്റെ പക്കലേക്ക് കടന്നു വരട്ടെ. ദിവസത്തിന്റെ അധ്വാനം മുഴുവനും പേറിക്കൊണ്ട് ദിവസത്തിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബ പ്രാർത്ഥനയിലൂടെ നിന്നെ ആരാധിക്കുന്ന ആ സമൂഹത്തെ, കുടുംബങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്നോടുകൂടി നിന്നെ വിശ്വസിക്കുവാനായിട്ട് കടന്നു വരുന്നവര്, നിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുവാനായിട്ട് കടന്നു വരുന്നവരാണ് അവര്. തമ്പുരാനെ അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി എന്താണെന്നവർ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. തമ്പുരാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സമീപത്തുള്ള ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്നവനാണ് ഞാൻ. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നാൽ കാണുന്ന കാഴ്ചകള്, ഈ അവസരം എന്റെ കൺമുൻപിലൂടെ കടന്നു പോവുകയാണ്. എത്രയേറെ രോഗികളാണ്, ക്യാൻസർ ബാധിച്ചവര്, മറ്റോരോ വിധത്തിലുള്ള രോഗത്താൽ കഷ്ടപ്പെടുന്നവര്, ആക്സിഡന്റുകളിൽ പെട്ടവര് എല്ലാം കടന്നു വരുമ്പോഴത്തേക്ക് എവിടെ ദൈവമെന്ന് അവര് ചോദിക്കുന്ന ചോദ്യം എന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോഴത്തേക്ക് തമ്പുരാനെ അവരുടെ വേദന എത്രമാത്രമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ എല്ലാവരെയും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. അവർക്കെല്ലാവർക്കും നിന്റെ കൃപ വേണം, അനുഗ്രഹം വേണം. വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നവനെ, നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയവനെ, നീ അവർക്ക് ഓരോരുത്തർക്കും ആശ്വാസമായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ മണിക്കൂർ നൽകിയ
ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിൽ നിന്റെ മുൻപിലായിരിക്കുവാൻ സാധിച്ചത് അനുഗ്രഹമായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പമായിട്ട് അനുഗ്രഹിക്കണമേ, ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൈവിടല്ലേ നിന്റെ മുൻപിൽ സമർപ്പിച്ച ഈ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളണമേ നാഥ, കനിഞ്ഞാലും അനുഗ്രഹിച്ചാലും.